ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടെക്നോൻ്റെ ലേറ്റസ്റ്റ് 5G ഫോണായ ടെക്നോ പോവ 5G ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. കാരണം കുറേ കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് ടെക്നോൻ്റെ ഒരു ഫോൺ അൺബോക്സ് ചെയ്യണം. സോ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ എണ്ണത്തിന് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഓപ്പൺ. അത്യാവശ്യം നല്ല പ്രീമിയം പാക്കേജിംഗ് ആണ് ടെക്നോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. ഫോൺ നമുക്ക് മാറ്റി വെക്കാം. കൂടെ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് വാറണ്ടി കാർഡ് വരുന്നുണ്ട്. സിലിക്കോൺ TPU കേസ്, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി കേബിൾ. സോ ഇതാണ് ടെക്നോൻ്റെ ലേറ്റസ്റ്റ് ടെക്നോ പോവ 5G എന്ന ഫോൺ. സോ ബാക്കിൽ ഒരു ഗ്ലോസി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഗ്ലോസി ബിൽഡാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് മാറ്റ് ആണ്, പക്ഷേ ഒരുപാട് പേര് ഗ്ലോസി പ്രിഫർ ചെയ്യാറുണ്ട്. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കും പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്. ബാക്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഗ്ലോസി ഫിനിഷ് ആണ്. ഗ്ലോസി ആയതുകൊണ്ട് സ്മജ്ജസ് ഒക്കെ നല്ല രീതിയിൽ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, സോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തുടക്കേണ്ടി വരും, അല്ലെങ്കിൽ കവർ യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. എനിവേ, ഫോൺ കയ്യിലെടുക്കുമ്പോൾ ഒരു സോളിഡ് ബിൽഡിൻ്റെ ഫീല് കിട്ടുന്നുണ്ട്. നല്ലൊരു സോളിഡ് ബിൽഡാണ്, അങ്ങനെ ലൂസും പിന്നെ അങ്ങനെ ബെൻഡും ഒരു സംഭവമില്ല. നല്ല സോളിഡ് ബിൽഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ, 220 ഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ വലിപ്പമുണ്ട്, ഓക്കെ, നല്ല സൈസും ഉണ്ട്, വെയിറ്റും ഉണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു M1 ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 6.9 ഇഞ്ചിൻ്റെ ഒരു വലിയ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 6000mAh ഒരു വലിയ ബാറ്ററിയും വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പം വെയിറ്റും കൂടിയിരിക്കുന്നത്. 9mm ആണ് തിക്നെസ്. പിന്നെ യൂറോപ്യൻ ഫുട്ബോൾ ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റിൻ്റെ ലോഗോ വരുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ടെക്നോ എന്ന ബ്രാൻഡ് മാഞ്ചസ്റ്റർ സിറ്റി ഫുട്ബോൾ ക്ലബിൻ്റെ ഒരു ഒഫീഷ്യൽ പാർട്ണറാണ്. ഈ ഫോൺ ഈ ഒറ്റ കളർ വേരിയൻറ്റിലാണ് വരുന്നത്. ഇതിൻ്റെ പേരാണ് ഈഥർ ബ്ലാക്ക്. അതിനോടൊപ്പം തന്നെ IPX2 സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് റേറ്റിംഗും വരുന്നുണ്ട്. 2+1 ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. 6.9 ഇഞ്ചിൻ്റെ ഒരു വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. IPS LCD പാനലാണ്. Full HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 120Hz സൂപ്പർ ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 480 nits ആണ് ഇതിൻ്റെ മാക്സ് പീക്ക് ബ്രൈറ്റ്നെസ്. സ്ക്രീൻ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. ബോട്ടം ചിൻ അത്യാവശ്യമുണ്ട്. സോ ബെസൽസ് നോക്കുകയാണെങ്കിൽ ബോട്ടം ചിൻ അത്യാവശ്യമുണ്ട്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ 120Hz സൂപ്പർ ആംഗുലർ ഡിസ്പ്ലേ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന മറ്റു സ്പെസിഫിക്കേഷൻസ് പിന്നെ ഈ ഫോൺ ഉണ്ടാക്കിയിരിക്കുന്നത് പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഫോർ എക്സാമ്പിൾ ഐക്കു ഫോൺസ്, പോക്കോ ഫോൺസ്, ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് തരാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഫോണാണ്. സോ IPS LCD പാനൽ ഈസ് അക്സെപ്റ്റബിൾ. പക്ഷേ ബ്രൈറ്റ്നസ് കുറച്ചും കൂടി കൊടുക്കേണ്ടതായിരുന്നു. 480 nitsൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇൻഡോർ യൂസിന് വേണ്ടി പെർഫെക്റ്റ് ആണ്, നിങ്ങളൊരു ഇഷ്യൂവും ഫേസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ പുറത്തേക്ക് പോകുമ്പം ഫോട്ടോ കാണാനാണെങ്കിലും ടെക്സ്റ്റ് വായിക്കാനാണെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് ഞാൻ ഫീൽ ചെയ്തു. പിന്നെ വൈഡ് വൈൻ L3 സർട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് തോന്നി. കാരണം ആമസോൺ പ്രൈം ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും HD കണ്ടന്റ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. നല്ല സൈസുള്ള വലിയൊരു ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ്, നല്ല വൈഡ് വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അത് യൂട്യൂബ് ആണെങ്കിലും നോർമലി നമ്മൾ പ്ലേ ചെയ്യുന്ന മൂവീസ് ആണെങ്കിലും ഗെയിമിംഗ് ആണെങ്കിലും നല്ലൊരു വൈഡ് സ്ക്രീൻ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഡിസ്പ്ലേ നല്ല ക്രിസ്പാണ്, നല്ല കളേഴ്സൊക്കെ വരുന്നുണ്ട്. അതായത് IPS LCD പാനലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കളേഴ്സൊക്കെ വന്നിട്ടുണ്ട്, നല്ല കളർ കാലിബ്രേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് കേട്ടോ. സോ ഈ ഫോണിൻ്റെ സ്പീക്കർ ക്വാളിറ്റി എനിക്ക് അത്രയും ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയില്ല. ഓക്കെ, അതായത് അത്യാവശ്യം ലൗഡാണ്, നോർമൽ യൂസിന് വേണ്ടി ഓക്കെ ആണ്. പക്ഷേ 20,000 പ്രൈസ് സെഗ്മെൻറ്റിൽ വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ സ്പീക്കർ ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഒരു ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ സെറ്റപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഈ ക്വാളിറ്റി ഓക്കെ ആയിരുന്നു. പക്ഷേ സ്റ്റിൽ ഈ ക്വാളിറ്റി വിത്ത് മോണോ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എനിക്ക് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. 20,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് കാറ്റഗറിയിൽ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഡയമൻസിറ്റി 900 5G chipset പ്ലസ് LPDDR5 RAM പ്ലസ് UFS 3.1 സ്റ്റോറേജ് വരുന്നത്. സോ തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഓക്കെ, 8GB LPDDR5 RAM വരുന്നുണ്ട്. 128GB UFS 3.1 സ്റ്റോറേജ് ആണ്. ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, LPDDR5 പ്ലസ് UFS 3.1 സ്റ്റോറേജ്, ഇത് ടോപ്പ് ലെവൽ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ വരുന്ന ഒരു കോമ്പിനേഷനാണ്. സോ തീർച്ചയായിട്ടും 20,000 താഴെ ടെക്നോവിന് ഈ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് റിയലി നൈസ്. അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കാണാനുണ്ട്. വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് കിട്ടുന്നത്. സ്പെഷ്യലി ഇതിൻ്റെ നോർമൽ പെർഫോമൻസ് ഒക്കെ ഉണ്ടല്ലോ, UI നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യുമ്പോഴും സെറ്റിംഗ്സിൽ കയറുമ്പോഴും ആപ്പ് ഓപ്പണിംഗ് ആപ്പ് ക്ലോസിംഗ് ഒക്കെ വളരെ വളരെ ഫാസ്റ്റാണ്. ഒരുപാട് ആപ്പുകൾ ഒരുമിച്ച് റാമിലൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല റാം മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. 5G പേരിൽ മാത്രമല്ല 11 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ടും ഈ ഫോണിന് കിട്ടുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഒരു ട്രൂ 5G പവർ ഫോണാണ് ടെക്നോ പോവ 5G. എനിക്ക് ക്ലോസ് ടു 4.9 lakh അൺടുട്ടു സ്കോറാണ് കിട്ടിയത്. അത് നല്ല റെസ്പെക്റ്റബിൾ നമ്പറാണ്. തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അതായത് ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ സ്മൂത്ത് എക്സ്ട്രീം. സോ 60 FPS ഓപ്ഷൻ
അൺലോക്ക്ഡ് ആയി വരുന്നുണ്ട്. അതേസമയത്ത് എച്ച് ഡി ആറിൽ ഏറ്റവും ഹൈ സെറ്റിംഗ്സ് എച്ച് ഡി ആർ ആണ്, അതിൽ നമുക്ക് 40 FPS അൾട്രാ കിട്ടുന്നുണ്ട്. ഞാൻ സ്മൂത്ത് പ്ലസ് എക്സ്ട്രീം ആണ് കളിച്ചത്, ഞാൻ അതായിരിക്കും റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്, അങ്ങനെ ഫ്രെയിം ഡ്രോപ്സും ഗ്ലിച്ചും ലാഗൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. ടെക്നോ പറയുന്നതനുസരിച്ച് ഇതിൽ പാൻതർ ഗെയിം എഞ്ചിൻ 2.0 വരുന്നുണ്ട്. ഒരു ഫീച്ചറാണ്, അതായത് ഗെയിമിൻ്റെ സ്മൂത്ത്നെസ് കൂട്ടാൻ വേണ്ടി, പിന്നെ ഫ്രെയിം ഡ്രോപ്സ് കുറയ്ക്കാൻ വേണ്ടി, പവർ കൺസംപ്ഷൻ ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഫീച്ചർ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയാണ് ടെക്നോ പറയുന്നത്. ഗെയിം ആൻറ്റി അഡിക്ഷൻ ഫീച്ചർ ഉണ്ട്, അതായത് നമ്മൾ അഡിക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടിക്കൊണ്ടിരിക്കും, അതായത് റെസ്റ്റ് എടുക്കാനുള്ള റിമൈൻഡർ കിട്ടും. പിന്നെ ഈ ഗെയിം മോഡിൻ്റെ ഓവർലേയിൽ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്, മെമ്മറി ക്ലീനപ്പ്, ഡു നോട്ട് ഡിസ്റ്റർബ് സെറ്റിംഗ്സ്, കോൾ റിജക്ട്, ഈവൻ വോയിസ് ചേഞ്ചറിൻ്റെ ഓപ്ഷനും ഇവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെക്നോയിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വി സോൺ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, അതായത് ഓഫ്ലൈൻ ഗെയിംസ് കളിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ഗെയിംസ് രണ്ടും ഉണ്ട്. ഈ ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 12 വരേണ്ടതായിരുന്നു, സ്പെഷ്യലി ടെക്നോയിൻ്റെ ഒരു മേജർ 5G ഫോൺ ആണ്. ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 12 കൊടുക്കേണ്ടതായിരുന്നു. ഹൈ OS 8.0 ആണ് ഇവിടെ വന്നിരിക്കുന്ന UI. സോ പണ്ടത്തെ ടെക്നോയിൻ്റെ UI ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡെവലപ്ഡ്, കുറച്ചും കൂടി ഒരു ഫീച്ചർ റിച്ച് UI ആണ് ഹൈ OS 8.0. സോ പ്ലേ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രീതിയിലുള്ള ഒരു പാട്ടൊക്കെ കമ്പോസ് ചെയ്യാൻ പറ്റും, എന്നിട്ട് അതിൻ്റെ മേളിൽ പാട്ട് പാടി റെക്കോർഡിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ 2 ഡ്രോപ്പ് ഡൗൺ മെനുവിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റിൽ നിന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ടോഗിൾസ് ആണ് വരുന്നത്, ലെഫ്റ്റിൽ നിന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് ആണ് വരുന്നത്. ടെക്നോയിൻ്റെ വി ലൈഫ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, അതായത് IoT ഡിവൈസ് ആണെങ്കിലും സ്മാർട്ട് ഡിവൈസ് ആണെങ്കിലും അതെല്ലാം ഒരൊറ്റ ആപ്പ് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ MOL അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ലാംഗ്വേജ് എന്നൊരു ഫീച്ചർ ഉണ്ട്, അതായത് ലൈവായിട്ട് നമുക്ക് നമ്മുടെ ചാറ്റൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും, അതായത് ഇംഗ്ലീഷിൽ വരുന്ന ചാറ്റ് നമുക്ക് ഹിന്ദിയിലും മലയാളത്തിലൊക്കെ ആക്കാൻ പറ്റുന്ന ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേ രീതിയിൽ ഇൻബിൽഡ് വീഡിയോ എഡിറ്ററും വരുന്നുണ്ട്. ടെക്നോ പറയുന്നതനുസരിച്ച് 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50+2+2 ആണ്. സോ 50 പ്രൈമറി സെൻസർ, പിന്നെ 2 MP ഡെപ്ത്, പിന്നെ 2 AI ലെൻസ് ആണ്. സോ ബാക്കി 2 ക്യാമറസ് നമുക്ക് ഒഴിവാക്കാം, അതായത് 2+2 മാറ്റിവെക്കാം. 50 MP ക്യാമറ പെർഫോമൻസ് നോക്കാം. 4K 30 FPS മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. സെൽഫി ക്യാമറ 16 MP സെൽഫി ക്യാമറയാണ്. സെൽഫി ക്യാമറ വെച്ച് നമുക്ക് 4K 30 FPS എടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയാൻ പറ്റും, ഡീസൻ്റ് ആണ്. അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഡൈനാമിക് റേഞ്ച് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നില്ല, ഷാഡോസിലൊക്കെ ഡീറ്റെയിൽസ് മിസ്സിംഗ് ആണ്. പിന്നെ കളർ ബാലൻസ്, അതായത് വൈറ്റ് ബാലൻസിങ്ങിലും ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ചിലപ്പം ഓറഞ്ച് ആവുന്നുണ്ട്, ചിലപ്പം ഒരു കൂൾ ടോണൊക്കെ കയറി വരുന്നുണ്ട്. സ്പെഷ്യലി ഇൻഡോറൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കൂൾ ടോൺ കയറി വരുന്നുണ്ട്. ഈ ഫോണിൽ നൈറ്റ് മോഡിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സോ ഞാൻ ചില ഫോട്ടോ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇത് നൈറ്റ് മോഡ് ഓഫ് ആണ്, ഇവിടെ നൈറ്റ് മോഡ് വരുന്നുണ്ട്. നൈറ്റ് മോഡ് ഓഫ് വിത്ത് നൈറ്റ് മോഡ് and night mode off and with night mode. So night mode അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ലൈറ്റിലുള്ള ഓവർ ഹൈലൈറ്റ് ഒക്കെ അത് മാനേജ് ചെയ്യുന്നുണ്ട്, എക്സ്പോഷറൊക്കെ ബാലൻസ് ചെയ്യുന്നുണ്ട്. പോർട്രേറ്റ് വീഡിയോസ് അല്ലെങ്കിൽ ബൊക്കെ വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ മെയിൻ ക്യാമറയിൽ വരുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി വരുന്ന ഫിൽറ്റേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി വൈറ്റ് ആയി വരുന്ന ഈ പ്രൊഫഷണൽ പോർട്രേറ്റ് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഫീച്ചേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ പെർഫോമൻസ് മെയിൻ ക്യാമറ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്റർ ആണ്. കുറച്ചും കൂടി മികച്ച ക്യാമറ പെർഫോമൻസ് സെൽഫി ക്യാമറയിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതായത് ഡീറ്റെയിൽസ് കൂടുതലുണ്ട്, ഡൈനാമിക് റേഞ്ച് കുറച്ചും കൂടി ബെറ്ററായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ചില ഫോട്ടോസിൽ ഫേസിൻ്റെ വൈറ്റ് ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട്, സ്റ്റിൽ ഓവറോൾ മച്ച് ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ സെൽഫി ക്യാമറ ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, സോ സെൽഫി ക്യാമറയിലും 4K 30 FPS എടുക്കാൻ പറ്റുന്നുണ്ട്. ആ പോർട്രേറ്റ് വീഡിയോയുടെ മോഡ് സെൽഫി ക്യാമറയിൽ വരുന്നുണ്ട്, ഇവിടെയും നൈറ്റ് മോഡ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇരുട്ടിൽ സെൽഫീസ് എടുക്കാൻ വേണ്ടി ഈ ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിലും ഇതുപോലത്തെ ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. 6000 mAh ഒരു വലിയ ബാറ്ററി വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, ഒരു 1.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് എന്തായാലും കിട്ടുന്നുണ്ട്. നോർമൽ യൂസ് ആണെങ്കിൽ ഈസിലി 1.5 ഡേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും, നോ പ്രോബ്ലം. 18 W ചാർജിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി ഒരു ബെറ്റർ ചാർജിങ് സ്പീഡ് കൊടുക്കാമായിരുന്നു. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ഫാസ്റ്റ് ആണ്, നോ ഇഷ്യൂസ്. ഫേസ് അൺലോക്കിന്റെ ഫീച്ചർ ഉണ്ട്, നോർമൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ 5G ആൻഡ് ഡ്യുവൽ 4G രണ്ടിൻ്റെയും സപ്പോർട്ട് ഉണ്ട്. 11 5G ബാൻഡ്സിന്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്, ദാറ്റ്സ് നൈസ്. വൈഫൈ 6.0 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വൈഫൈ കോളിംഗിന്റെ ഫീച്ചർ ഉണ്ട്, FM റേഡിയോയും വരുന്നുണ്ട്. ഓക്കെ, നോർമലി ഇപ്പം കാണാറില്ല, ഇതിൽ FM റേഡിയോയുടെ ഓപ്ഷൻ വരുന്നുണ്ട്. നോർമലി ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന എല്ലാ സെൻസേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. OTGന്റെ സപ്പോർട്ടും വരുന്നുണ്ട്.
സാർ വാല്യൂ അണ്ടർ ലിമിറ്റ് ആണ്. 19,999, അതായത് 20,000 രൂപയാണ് ഈ ഫോണിൻ്റെ പ്രൈസ്. സോ ഈ പ്രൈസ് പോയിൻറ്റ് വെച്ച് നോക്കുമ്പോൾ സ്പെസിഫിക്കേഷൻ, സ്പെഷ്യലി പെർഫോമൻസിൻ്റെ സ്പെസിഫിക്കേഷൻ കിടലിനാണ്. സോ ടെക്നോയുടെ സൈഡിൽ നിന്നുള്ള ഒരു ഗെയിമിംഗ് ഫോൺ നമുക്ക് വിളിക്കാൻ പറ്റും. വലിയൊരു ഡിസ്പ്ലേയും വരുന്നുണ്ട്, 5G കൂടിയാണ്. സോ അക്കാര്യം ഓർക്കണം, 5G ആണ്, പ്ലസ് അത്യാവശ്യം 5G ബാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. സോ 5G ആൻഡ് പവർ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ്, അതും ടെക്നോ എന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന്. ഇനി ഈ ഫോണിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ബൈ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. 14th February ഈ ഫോണിൻ്റെ സെയിൽ ഡേറ്റ്. ഫസ്റ്റ് 1,500 കസ്റ്റമേഴ്സിന് ടെക്നോയിൻ്റെ സൈഡിൽ നിന്നുള്ള ഫ്രീ പവർ ബാങ്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.